തുടങ്ങി വെച്ച ആകാശ പാതയുടെ പണി പൂർത്തീകരിക്കുന്നതിന് സംസ്ഥാനത്തെ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എ എസ് കൊടുത്ത്, ടി എസ് കൊടുത്ത്, വർക്കിന്റെ സാങ്ഷൻ കൊടുത്ത്, ഗവൺമെന്റ് തന്നെ ടെൻഡർ ചെയ്ത്, ഏജൻസിയെ ഏൽപ്പിച്ച് എല്ലാ നടപടികളും പൂർത്തിയാക്കിയാണ്. അതിൽ ഏകദേശം 2 കോടി രൂപ, കൃത്യമായി പറഞ്ഞാൽ 1.90 കോടി രൂപ അവർ എക്സ്പെൻഡിച്ചർ വരികയും ചെയ്തു. അവശേഷിക്കുന്ന 3.20 കോടി രൂപ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അത് സർക്കാരിൻ്റെ ഖജനാവിലിരിക്കുകയാണ്. ഇനി എന്തിനാണ് ആകാശപാത മുടക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കോട്ടയം ആകാശപാത തുടങ്ങുന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ സംസ്ഥാനത്ത് 2 ആകാശപാതകൾക്കുള്ള പദ്ധതി ഇട്ടതും അതിനുശേഷമുള്ള സാങ്ഷൻ കൊടുത്തതും പിന്നീട് അവർ പണി പൂർത്തിയാക്കിയത്. തിരുവനന്തപുരത്തും തൃശ്ശൂരും 2 സ്ഥലത്തും അത് പൂർത്തിയാക്കി അവർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇനി എന്തിനാണ് 8 കൊല്ലക്കാലമായി ചവിട്ടിയ ഈ ആകാശപാത ഇനിയും എന്തിനാണ് ഒരു വാശിയോടുകൂടി ചവിട്ടി മുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് എന്ന് കോട്ടയം ജനത ചോദിക്കുന്ന ചോദ്യമാണ്. സ്വാഭാവികമായിട്ട് അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കണം. എല്ലാ ആളുകളും ഒരുമിച്ച് നിൽക്കണം. സി പി എമ്മിൻ്റെ ഒരു ചർച്ച, അതിൽ അവർ പറയുന്നത് ഞങ്ങളിത് നിർത്തണമെന്ന് പറഞ്ഞില്ല എന്നാണ്. സി പി എമ്മിൻ്റെ എന്തിനാ സി പി എമ്മിനെ കുറ്റപ്പെടുത്തി പറയുന്നത് എന്നൊരു ചോദ്യം കൂടി അവർ ചോദിച്ചു. സി പി എമ്മിനെ ഞങ്ങൾക്ക് കുറ്റപ്പെടുത്താനൊന്നുമില്ല, പക്ഷെ സി പി എം ആണ് പരസ്യമായി പത്രത്തിൽ കൊടുത്തത്, മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയത് ആകാശപാത പറ്റില്ല എന്നൊരു തരമാണ്. എന്തടിസ്ഥാനത്തിൽ പറ്റില്ല എന്ന് പറയാൻ അതിലുള്ള എന്തെങ്കിലും ഒരു ബാക്ക് സപ്പോർട്ടോ അല്ലെങ്കിൽ ബാക്ക് ഫയലോ അവരുടെ ഉണ്ടോ? ഒന്നുമില്ല. വളരെ മിയറായ ഏകദേശം സങ്കുചിതമായ ഒരു ചിന്തയോടുകൂടി ഇത് നടത്തിക്കില്ല ഇവിടെ എന്നൊരു കുട്ടികളുടെ പിടിവാശിയോടുകൂടി ചെറിയ ആളുകൾ എടുക്കുന്ന നടപടികളാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചിന്തയ്ക്ക് ഇടം വച്ചത്. അത് വരരുത്. ഇത് കോട്ടയം പ്രൈഡാണ്. കോട്ടയം ജനതയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. തെറ്റിദ്ധാരണകളോട് മാറി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരും കൂടി ഇതിനകത്ത് രംഗത്ത് വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. അവർ മാറി നിൽക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. അവർ കൂടി ഇതിനകത്ത് വരണം, വന്ന് കോട്ടയം ജനതയുടെ ഒരു പൊതുചിന്തയുടെ ഒരു തെറ്റിക്കാണ് എന്നുള്ള നിലയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിനെല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്.